കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി നമുക്ക് 25-ാം സങ്കീർത്തനം, അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 25, Psalms 25:14, 14-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഈ വചനം ധ്യാനിക്കുവാനായിട്ട് ഇടയായി. അത് ചില ദിവസങ്ങളായി ഇങ്ങനെ ആവർത്തിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സഖിത്വം എന്ന വാക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് നമുക്ക് വായിക്കാം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സുഹൃത് ബന്ധം, കൂട്ടുകാരൻ, കൂട്ടുകാരി, സുഹൃത്ത്, സ്നേഹിതൻ, സ്നേഹിത എന്നൊക്കെ വിളിക്കാവുന്ന ബന്ധം. പലപ്പോഴും അപ്പനോടും അമ്മയോടും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സുഹൃത്തുക്കളോട് പറയാറുണ്ട്. എന്തിനേറെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പോലും പറയാൻ മറക്കുന്ന, മടിക്കുന്ന ചില കാര്യങ്ങൾ സുഹൃത്തുക്കളോട് പറയാറുണ്ട്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുമെന്നും തിരുവെഴുത്ത് പറയുന്നു. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വചനത്തിൽ നിന്നുള്ള ദൈവീക ആലോചനയ്ക്കായിട്ട് സമർപ്പിക്കാം. ഒരു ചോദ്യം എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്നു: നീ ഒരു ഭക്തനാണോ അതോ സ്നേഹിതനാണോ? ഇവിടെ സ്റ്റുഡിയോയിൽ വന്ന് പങ്കെടുക്കുന്നവരും വീടുകളിലിരുന്ന് ശ്രദ്ധിക്കുന്നവരും ഈ ചോദ്യം തങ്ങളോട് തന്നെ ചോദിക്കട്ടെ: ഞാൻ ഒരു ഭക്തയാണോ അതോ ഫ്രണ്ടാണോ? ഞാനൊരു ഭക്തനാണോ അതോ ഞാനൊരു സ്നേഹിതനാണോ? ഇത് നിങ്ങളുടെ ഹൃദയത്തിലോട്ടിറങ്ങേണ്ട ചിന്തയാണ്. അതിന് നിങ്ങളെല്ലാവരും ധ്യാനിച്ചാലേ പറ്റുള്ളൂ, സഹകരിച്ചാലേ പറ്റുള്ളൂ. എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹിതനാകാം, സ്നേഹിതയാകാം? സ്നേഹിതനായാൽ, സ്നേഹിതയായാൽ എന്തോ ഗുണം. ആ ഗുണം ഇവിടെ പറയുന്നു: തൻ്റെ നിയമം അവരെ അറിയിക്കും. ചില തർജ്ജമകളിൽ തൻ്റെ രഹസ്യം
എന്നെഴുതിയിട്ടുണ്ട്. ചില തർജ്ജിമയിൽ ഡീപ്പ് ഇന്നർ മീനിങ് ഓഫ് ദ ഡിവൈൻ ട്രൂത്ത് എന്നും എഴുതിയിട്ടുണ്ട്. എഴുതപ്പെട്ട ബൈബിൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമുക്ക് പഠിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. മൂലഭാഷയും ബൈബിൾ ഡിക്ഷണറികളും കമൻട്രികളും ബൈബിൾ കോളേജുകളും നല്ല പ്രൊഫസർമാരുമൊക്കെ ഉള്ളപ്പോൾ ഇത് നമുക്ക് പഠിക്കാം. ബുദ്ധിയുള്ള പഠിക്കുന്ന ആളുകൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. മെഡിക്കൽ കോളേജിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലുമൊക്കെ പഠിക്കുന്നവർക്ക് ബൈബിൾ പോലെയുള്ള അനേക പുസ്തകങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ബൈബിൾ പഠിക്കാവുന്നതേ ഉള്ളൂ പഠിക്കുന്നവർക്ക്. സാധാരണക്കാരുടെ കാര്യമല്ല, പഠിപ്പിസ്റ്റുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ, അത്ര വലിയ മനസ്സിലാകാത്ത കാര്യമൊന്നുമില്ല. എന്നാൽ ഇതിനൊരു ഇന്നർ മീനിങ് ഉണ്ട്, ഡീപ്പ് ഇന്നർ മീനിങ് ഉണ്ട്. അത് പഠനത്തിലൂടെ കിട്ടുന്നതല്ല, ബന്ധത്തിലൂടെ കിട്ടുന്നത്. അതായത് എഴുത്തുകാരനുദ്ദേശിച്ച അർത്ഥം വായനയിലൂടെ കിട്ടണമെന്ന് നിർബന്ധമില്ല. എഴുത്തുകാരനുമായൊരു ബന്ധം വന്നാൽ വായനയിലൂടെ കിട്ടാത്ത ബന്ധങ്ങൾ, അർത്ഥങ്ങൾ, മർമ്മങ്ങൾ കിട്ടാൻ തുടങ്ങും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ബഹുഭൂരിപക്ഷം ആളുകളും ഭക്തരാണ്, സ്നേഹിതരല്ല. ഭക്തരാണ്, എല്ലാവരും ഭക്തന്മാരാണ്. ലോകം മുഴുവൻ ദൈവഭക്തരാണ്. നിരീശ്വരവാദികളുടെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. എന്നാൽ അത് പരിഗണിക്കാനും മാത്രമില്ല, നിരീശ്വരവാദത്തോട് ഉള്ളുകൊണ്ട് യോജിക്കുന്ന അനേകർ കാണുമായിരിക്കും. എന്നാലും പൊതുവെ എല്ലാവർക്കും ഒരു ഈശ്വര വിശ്വാസവും ഭക്തിയും ഭയവും ഒക്കെ ഉണ്ട്. ഈ ഭക്തി ഉള്ളതുകൊണ്ടാണ് കുരിശൻ തൊട്ടി കാണുമ്പോൾ വണങ്ങുന്നതും കൈകൊണ്ട് കുരിശു വരയ്ക്കുന്നതും കാണിക്ക ഇടുന്നതും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും മറ്റും മറ്റുമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭക്തരാണ്. ഭക്തജനപ്രവാഹമെന്നല്ലേ പെരുന്നാളിനും ഉത്സവത്തിനുമൊക്കെ പറയുന്നത്. തൃശ്ശൂർ കഴിഞ്ഞ ദിവസം വലിയ ഭക്തജന തിരക്കുണ്ടായിരുന്നു, ഒരു വലിയ ഉത്സവം നടക്കുകയായിരുന്നു. അത് നമ്മളുടെ ബൈബിളിലേക്ക് വരുമ്പോഴും ഭക്തരായ ആളുകളാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നതും കൺവെൻഷന് വരുന്നതും സാമ്പത്തികം കൊടുക്കുന്നതും ഒക്കെ. നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, നിങ്ങളുടെ ഭക്തിക്കും സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. വിശേഷാൽ പവർ വിഷനോട് കാണിക്കുന്ന കൂട്ടായ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഞാനൊരു ആത്മീയ രഹസ്യം നിങ്ങളോട് പറയട്ടെ. ഈ ഭക്തിയിൽ നിന്ന് ഒരൽപ്പം കൂടെ പ്രമോഷൻ കിട്ടുന്ന അനുഭവമാണ് സ്നേഹിതൻ എന്നത്. ഹോവയുടെ സഖിത്വം, ഫ്രണ്ട്ഷിപ്പ്, ഇത് നമുക്ക് നേടാൻ കഴിയും. നമ്മൾ ഈ സങ്കീർത്തനത്തിലേക്ക് നോക്കിയാൽ അതിൻ്റെ 15-ാമത്തെ വാക്യം പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതിങ്ങനെയാണ്, എൻ്റെ കണ്ണ് എപ്പോഴും ഹോവയിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും.
സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ 15-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചാട്ട്. എൻ്റെ കണ്ണ് എപ്പോഴും ഹോവയിങ്കിലേക്കാകും, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ഇതൊരു സ്ഥിരമായ ഭക്തിയെയും ആശ്രയത്തെയും പ്രാർത്ഥനയും സൂചിപ്പിക്കുന്നു. ആവേശമല്ല, അതിനും ആഴത്തിലുള്ള കാര്യമാണ്. സ്ഥിരമായ ഭക്തി, ആശ്രയം, പ്രാർത്ഥന. ഒരാവശ്യം വരുമ്പോഴല്ല, ഒരനർത്ഥം വരുമ്പോഴല്ല, ഒരു രോഗം വരുമ്പോഴല്ല, എൻ്റെ കണ്ണ് എപ്പോഴും, കണ്ണുള്ളിടത്തോളം എൻ്റെ കണ്ണ് ഹോവയിങ്കിലേക്കാകുന്നു. ഹല്ലേലൂയ. മറ്റൊരു കീർത്തനം നമുക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്കുയർത്തുന്നു. മറ്റൊരു വചനം നമുക്ക് ഓർമ്മയുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ. അപ്പം ഈ വാക്കുകളെല്ലാം കൂടെ ചേർത്താൽ അതൊരു ആശ്രയം, പ്രാർത്ഥന, സ്നേഹം, ഭക്തി എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു വാക്കാണ്. എൻ്റെ കണ്ണ് എപ്പോഴും ഹോവയിങ്കിലേക്കാകുന്നു. മറ്റൊരിടത്ത് എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണും കാലും വലയും. കണ്ണ് ദൈവത്തിലാണെങ്കിൽ കാലിനെ ദൈവം സൂക്ഷിക്കും. അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടും. ഏതാ വല? വല സാത്താൻ്റെ തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്നു. സാത്താൻ ഒരിക്കലും ഇടിക്കത്തില്ല, അടിക്കത്തുമില്ല, വെടിവെക്കത്തുമില്ല, വെടിവെക്കിയല്ല, ഇടിക്കുകയല്ല, പക്ഷേ ചതിക്കും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒന്നുമില്ലാത്ത വഴിയിൽ തിരിച്ചു വരുമ്പോൾ മണ്ണിൻ്റെ നിറമുള്ള ഒരു വള്ളി ഇട്ടാൽ നമ്മൾ കാല് തട്ടി വീഴും. പക്ഷി കാണെ വല വിരിക്കുന്നത് വ്യർത്ഥമെന്ന് വായിച്ചിട്ടില്ലേ? അപ്പൊ പക്ഷി കാണാത്ത പോലെ വല വിരിക്കും. ആര്? വേടൻ, പക്ഷിയെ പിടിക്കാൻ വരുന്നവൻ. അപ്പൊ പക്ഷി അത് മനസ്സിലാക്കാത്ത പോലെയാണ്. കുറച്ചുകൂടെ വിശദീകരിക്കാം. എലിയെ പിടിക്കാൻ കെണി വയ്ക്കും നമ്മൾ പല വിധത്തിൽ. അത് എലിക്ക് മനസ്സിലാവുകയാണെങ്കിൽ എലി അതിനകത്ത് വീഴുമോ? ഇല്ല. ഇരുമ്പുകൊണ്ടും തടി കൊണ്ടുമുള്ള കൂടുണ്ടാക്കിയിട്ട് ആ കൂടിനകത്ത് എലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണ സാധനം കെട്ടി തൂക്കും. അതിങ്ങനെ ഒരു പൊത്തുപോലെ ഫീൽ ചെയ്യും. അവനിങ്ങനെ ഒളിച്ചിരിക്കുന്നതും ഒളിച്ച് തിന്നുന്നതുമൊക്കെ ഇഷ്ടമായതുകൊണ്ട് അവനിങ്ങനെ ഓപ്പൺ പ്ലേസ് വെക്കുന്നതിനേക്കാൾ ഒരു കള്ളത്തരത്തിൻ്റെ സാധ്യതയുള്ളിടത്ത് വെക്കുന്നതാണ് അവനിഷ്ടം. അത് അവൻ്റെ സ്വഭാവമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അവൻ ആരും കാണുന്നില്ലെന്നും പറഞ്ഞാൽ ഉരുട്ടിനകത്തോട്ട് കയറി ആ ഭക്ഷണത്തിലോട്ട് കടിക്കുമ്പം കൂടടയും. അവനൊരു സംശയം തോന്നി, എന്തോ സംഭവിച്ചെന്ന്. അവൻ പിന്നെ തിന്നത്തില്ല, തിന്നാൻ വന്നതാണ്. പക്ഷെ രാത്രി മുഴുവൻ പിന്നെ അതിനകത്ത് കിടന്ന് വട്ടം കറങ്ങും. രാവിലെ ആൾക്കാർ അതിനെ കൊല്ലുകയും ചെയ്യും. അപ്പോൾ വലവിരിക്കുന്ന ആളാരാണെങ്കിലും ആർക്കു വേണ്ടി വലവിരിക്കുന്നുവോ അവൻ അറിയാത്ത പോലെ വിരിക്കും. ഇനി ഈ വചനം നോക്കിയേ, എൻ്റെ കണ്ണ് എപ്പോഴും, എൻ്റെ കണ്ണ് എപ്പോഴും
പിശാചിലേക്കാകുന്നു. അല്ല, എൻ്റെ കണ്ണെപ്പോഴും യഹോവയിലേക്കാകുന്നു. ഞാൻ നിങ്ങളോട് വിശദീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പിശാച് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മാത്രമല്ല, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മാത്രമല്ല, 365 ദിവസവും 24 മണിക്കൂറും വലവിരിക്കും. ആർക്കു വേണ്ടി? ഭക്തന്മാർക്ക് വേണ്ടി. ആർക്കു വേണ്ടി? ഭക്തന്മാരുടെ മക്കൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ഉപവസിക്കുന്നവർക്ക് വേണ്ടി, വേല ചെയ്യുന്നവർക്ക് വേണ്ടി വലവിരിക്കും. വിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ നീ വീഴാഞ്ഞത് നിന്നെ ദൈവം സ്പെഷ്യലായിട്ട് അതിൽ നിന്ന് മാറ്റിവിട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, എവിടെയൊക്കെ വലയുണ്ട്, എവിടെയൊക്കെ വലയുണ്ട് എന്നുള്ള എൻ്റെ നോട്ടം കൊണ്ടല്ല, എൻ്റെ കണ്ണ് യഹോവയിങ്കലായിരുന്നു. നീ അവനെ നോക്കിയാൽ അവൻ നിന്നെ നോക്കിക്കോളും. ഒരു ഹല്ലേലി ഉറക്കെ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ പറയാ, വേണേ എഴുതി വെച്ചു. നീ അവനെ നോക്കിയാൽ അവൻ നിന്നെ നോക്കിക്കോളും. ലീലുയ. ഇനി തിരിച്ച്, നീ നിന്നെ നോക്കിയാൽ എന്തോരം നോക്കും, നീ നിന്റെ മക്കളെ നോക്കിയാൽ എന്തുമാത്രം നോക്കും. നിന്നെ കൊണ്ടൊന്നിനും നോക്കാനൊന്നും കൊള്ളത്തില്ല. എന്നാൽ നീ അവനെ നോക്കിയാൽ അവൻ നിന്നെ നോക്കിക്കോളും, അവൻ നിന്റെ മക്കളെ നോക്കിക്കോളും, അവൻ നിന്റെ സമ്പത്തിനെ നോക്കിക്കോളും, അവൻ നിന്റെ ആരോഗ്യത്തെ നോക്കിക്കോളും. അവൻ നിനക്കുള്ളതെല്ലാം നോക്കുന്നവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിൻ്റെ അതിർത്തികൾ മുഴുവനും ദൈവം നോക്കുന്നുണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ തോട്ടങ്ങളെല്ലാം ദൈവം നോക്കുന്നുണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ ആടെവിടെയാന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഓ, ഒട്ടകം എവിടെയാണ് നോക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ കാറെവിടെയാ കിടക്കുന്നതെന്ന് നോക്കുന്നുണ്ടായിരുന്നു. സിംഗപ്പൂരിലുള്ള മോളെയും ഓസ്ട്രേലിയയിലുള്ള മോനെയും കാനഡയിലുള്ള മോളെയും US മോനെയും നോക്കുന്നുണ്ടായിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇയ്യോബ് പിള്ളേരെ നോക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ നോക്കുന്നുണ്ട്. നമ്മളെല്ലാം പിള്ളേരെക്കുറിച്ച് ഭാരമുള്ള ഒരാളാണ്. പക്ഷേ ഇയ്യോബിന് പേടിയുണ്ടായിരുന്നു. എന്നാലും, പക്ഷേ എൻ്റെ മക്കൾ തെറ്റിപ്പോയാലോ, തനിക്ക് ഭയമുണ്ടായിരുന്നു. ഇയ്യോബ് ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തി. ഇയ്യോബിനുള്ളതിനെയെല്ലാം ദൈവം നോക്കി. ഇന്ന് രാവിലെ നിങ്ങളോട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. നീയൊന്നും ഭാരപ്പെടണ്ട, നിന്റെ തലമുറയെ നോക്കാൻ ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറയെ നോക്കാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അതായത്, മകൻ അപ്പനെ വിളിക്കുന്നത്, ഞാനൊരു അപ്പനാണ്, ഈ മക്കൾ മൂന്ന് പേരും രാവിലെ ഫോൺ വിളിക്കും വീട്ടിലോട്ട്. ഞാൻ എങ്ങാനും ഫോൺ എടുത്ത ഉടനെ ചോദിക്കും മമ്മി എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് വർത്തമാനം പറയാനുള്ളത് മമ്മിയോടാണ്. എന്നാൽ ചില ദിവസം മമ്മിയോട് ചോദിക്കുമ്പോൾ അപ്പം എന്ത് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുള്ള ദിവസമാണ്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുള്ള ദിവസം പപ്പായോട് മിണ്ടും. അപ്പോൾ ഇനി കുട്ടികളെ, തീരെ ചെറിയ കുട്ടികളെയാണേലെന്ന് നോക്കി, ഈ പപ്പായോട് വലിയ കാര്യമായിട്ടൊക്കെ വർത്തമാനം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇച്ചിരി പൈസ വേണം, എന്തെങ്കിലും ഒന്ന് മേടിക്കാനായിരിക്കും. അപ്പോൾ മക്കൾ അപ്പനോട് മിണ്ടുന്നത് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ കാര്യസാധ്യത്തിനാണ്. അമ്മയോട് മിണ്ടുന്നത് ഒരു സ്നേഹത്തിന് വേണ്ടിയാണ്. പക്ഷെ ഫ്രണ്ട്സ്,
ഡീപ്പായിട്ടുള്ള സ്നേഹിതർ മിണ്ടുന്നത് എന്തിനാ? കടം മേടിക്കാൻ വരുന്ന സ്നേഹിതരുടെ കാര്യമല്ല ഞാൻ പറയുന്നേ. ഒന്ന് മറിക്കാവോ തിരിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്നേഹിതരുടെ ബന്ധം സ്നേഹിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെയുള്ള സ്നേഹിതർ ഇപ്പോൾ കുറവാന്നുള്ളതാ വേറൊരു വിഷയം. ദാവീദും യോനാദാനും തമ്മിലുള്ള സ്നേഹം എന്തിനായിരുന്നു? എന്തിനായിരുന്നു? യഥാർത്ഥ സ്നേഹിതർ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും അല്ല, മേടിക്കാനും അല്ല, ഐസ്ക്രീം കഴിക്കാനല്ല, KFC കഴിക്കാനും അല്ല. ആമേൻ. യഥാർത്ഥ സ്നേഹിതർ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹിതരായതാണ്. അവരുടെ ബന്ധത്തിനകത്ത് ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല, ഒന്നും കൊടുക്കാനും അല്ല, മേടിക്കാനും അല്ല, അത് സ്നേഹമാണ്. അങ്ങനെയൊരു ബന്ധം നോക്കൂ, വാക്യം 15, എൻ്റെ കണ്ണ് എപ്പോഴും ഹോമിങ്ങിലേക്കാണ്. എന്തിനാ? ഒന്നും കിട്ടാനല്ല, ഒന്നും കിട്ടാനല്ല, അതെൻ്റെ ബന്ധമാണ്. നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ. നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ. നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ. നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാവുന്നു. മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതെൻ്റെ മോൻ IELTS ഒന്ന് പാസ്സാവണമെന്നുള്ള ഒരൊറ്റ കാര്യമാണ്. അല്ല, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതെന്നാണെന്നറിയാമോ? യഹോവയുടെ മനോഹരത്വം കാണാ. ഹല്ലേലൂയാ. ഞാനൊരു കാര്യം ചോദിച്ചുള്ളൂ, എന്റെ ദൈവത്തിന്റെ മഹത്വം എനിക്ക് കാണണം. എത്ര പേർക്ക് ഇന്ന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ഇന്ന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? ഒന്ന് കൈകൾ ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്, ഹൃദയം തുറന്നൊന്ന് പറഞ്ഞാട്ടെ, എനിക്കത് മതി, എനിക്ക് വേറൊന്നും വേണ്ട കർത്താവേ. ഹല്ലേലൂയാ. ഞാൻ യഹോവയോട് ഒത്തിരി കാര്യം ഒന്നും ചോദിച്ചില്ല, ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, ഓ അവിടെ മനോഹരത്വം കാണുക, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പോ, വേറെ ഒന്നും എനിക്ക് വേണ്ട. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. വചനം പ്രസംഗിച്ചങ്ങ് പോകാതെ കേട്ട ദൂതിൻ്റെ മുമ്പിൽ ഹൃദയത്തെ നമുക്ക് തുറക്കാം. നമുക്ക് ചില പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അങ്ങ് വെട്ടാം, എഡിറ്റ് ചെയ്യാം. കർത്താവേ നീ മതി, എൻ്റെ സാന്നിധ്യം മതി. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ആമേൻ. ഇത് നമ്മുടെ അന്തരംഗത്തിൽ നിന്ന് എപ്പോഴും ഉയർന്നു വരുന്ന പാട്ടായി മാറട്ടെ. ആരെങ്കിലും പാട്ടെഴുതി നമ്മളതങ്ങ് പാടുകയല്ല, നമ്മുടെ അനുഭവത്തിൽ നിന്ന് യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. ആമേൻ. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു. അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കുന്നു. മറ്റൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചത് വാക്യം 5 ആണ്.
ഇരുപത്തഞ്ചാം സങ്കീർത്തനത്തിന് അഞ്ചാം വാക്യം. ദൈവമേ നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. പഠിപ്പിക്കൽ രണ്ട് നിലയിലാണ്, ഒന്ന് തിയറി, മറ്റൊന്ന് പ്രാക്ടിക്കൽ. നമുക്ക് നീന്തൽ പോസ്റ്റലായിട്ട് പഠിക്കാൻ പറ്റുമോ? പോസ്റ്റലായിട്ട് പല ഡിഗ്രികളും എഴുതിയെടുക്കാം, പക്ഷെ നീന്തൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഡ്രൈവിങ് പോസ്റ്റലായിട്ട് പഠിക്കാൻ പറ്റുമോ? പറ്റിയല്ല. സ്തോത്രം. ദാവീദ് പറയുക, എനിക്ക് തിയറി മാത്രം പോരാ, എനിക്ക് പ്രാക്ടിക്കലും കൂടെ വേണം. അത് പോസ്റ്റലായിട്ട് പറ്റിയല്ല, നീ എന്നെ കയ്യോ പിടിക്കണം. ഹാലലൂയ. ചെറിയ കാര്യങ്ങളാണ് ഈ വചനത്തിലൊക്കെ നമ്മൾ കാണുന്നത്, വലിയ കാര്യമല്ല. നോക്കിയേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ നടത്തിപ്പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, ദൈവിക സത്യങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി പഠിക്കുകയല്ല, പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുകയല്ല, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി. ആ, ഞാനത് ഇന്നലെ രാത്രിയിലും പ്രാർത്ഥിച്ചു, ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു. ഈ നടത്തി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ എനിക്ക് പരിചയമുണ്ട്. ആ ടീച്ചറുടെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് ആ സ്നേഹിതനെ നമുക്ക് കാണാൻ പറ്റുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വായിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. 13-ാം വാക്യം വരുമ്പോൾ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യങ്ങൾ പഠിപ്പിക്കുകയല്ല, സത്യത്തിൽ നടത്തുകയാണ്. അത് രണ്ടും രണ്ടാണ്. സത്യം അഥവാ നിയമം പറഞ്ഞു തരുന്നത് വേറെ, നടത്തുന്നത് വേറെ. അതിന് മോളി പറയുന്നുണ്ട്, ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്. യേശു കർത്താവാകുന്ന ടീച്ചർ പറയുകയാണ്, ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ അത് വഹിക്കാൻ കഴിവില്ല. ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞ് യൂട്യൂബിൽ നിന്ന് വീണ്ടും കേൾക്കണം, ആർക്കെങ്കിലുമൊക്കെ പങ്കുവയ്ക്കണം. അതായത്, ദൈവിക സത്യങ്ങൾ, ക്രിസ്തീയ സത്യങ്ങൾ, സുവിശേഷ സത്യങ്ങൾ ഈ ഈ തലയ്ക്കകത്ത് ഒതുങ്ങുന്നതല്ല, ആണെന്നൊക്കെ നമുക്ക് തോന്നുന്നതാ, ഒതുങ്ങുന്നതല്ല. കാരണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെ നിന്ദിക്കുന്നവരെ നിങ്ങൾ ബ്ലസ് ചെയ്യണം. ഇതൊന്നും നമ്മുടെ മാനുഷിക തലച്ചോറിനകത്ത് ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല. നമ്മളത്രയൊന്നും വളർന്നിട്ടുമില്ല. നമ്മളോട് ആരെങ്കിലും ഒരു വിഷമം ചെയ്താൽ, നമ്മളെ ഒരാൾ വിഷമിപ്പിച്ചാൽ, നമ്മൾ അവരോട് ജീവിതകാലത്തിൽ ആ വിഷമം ഇങ്ങനെ എപ്പോഴും അകത്ത് കിടക്കും. അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മനസ്സുകൊണ്ട് അവരെ അനുഗ്രഹിക്കാനുള്ള ആത്മീയ വളർച്ചയിലേക്ക് നമ്മൾ വരാൻ സമയങ്ങളെടുക്കും. മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറയുന്ന ആ കാര്യം 2 ദിവസം കൊണ്ട് അങ്ങ് തീർന്നുപോയി. എന്നാൽ ഈ അനുഭവങ്ങളൊക്കെ പതുക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയും വളരെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ സ്തോത്രം, ക്രിസ്ത്യാനിറ്റിയുടെ അഥവാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴമുള്ള പാഠങ്ങൾ വളരെ നിങ്ങളോട് പറയാനുണ്ട്. മനസ്സിലായോ? 33.5 വർഷം ഭൂമിയിലുണ്ടായിരുന്ന യേശു കർത്താവ് പറയുക, ഒന്നും പറഞ്ഞിട്ടില്ല, ഒത്തിരി പറയാനുണ്ട്, വളരെ നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ എന്തില്ല?
capacity illa ennal satyathinte aathmaavu varumbol avan ningale padippikkalla njan endu parayan aagrahicho adinagathu ningale nadathu njan onnu vishadheerichote yeshu christu സ്ഥാപിക്കുന്ന സഭയുടെ ദൈവാലയത്തിൻ്റെ മണവാട്ടിയുടെ ജീവിതശൈലിയും സ്വഭാവശ്രേഷ്ഠതയും കറാചുളുക്കമില്ലാതെയുള്ള ആ പെർഫെക്ഷനും വെറും ടീച്ചിങ് കൊണ്ട് നടക്കില്ല. ഉയരത്തിലെ ശക്തി കൊണ്ടേ സാധിക്കൂ. ഞാൻ 40 കൊല്ലമായി സഭാശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ വളരെ വൈകി പഠിച്ച ഒരു കാര്യം പറയാം, പ്രസംഗിച്ചാരെ നന്നാക്കാൻ ഒക്കുകയില്ല. എൻ്റെ വിചാരം, ഞാൻ ഇങ്ങനെ നല്ലതായിട്ട് അങ്ങോട്ട് പറയുമ്പോഴത്തേന് ഇവരെല്ലാം അങ്ങോട്ട് മാറ്റം വരുമെന്നാണ്. ഞാനൊരു ദിവസം കർത്താവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രസംഗിക്കുന്ന നിനക്ക് മാറ്റം വരുന്നില്ലല്ലോ, നിനക്ക് കാര്യമായ സ്വഭാവത്തിൽ മാറ്റം വല്ലതും വന്നിട്ടുണ്ടോ? ഭീഷമടിച്ചു എന്നല്ലേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവ് വന്നാലേ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് വന്നാലേ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. നിനക്ക് നിയന്ത്രിക്കാൻ മേലാത്ത നിൻ്റെ ആ സ്വഭാവം ഉണ്ടല്ലോ, അതുമായിട്ട് ഇന്ന് രാവിലെ കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക. പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ ശക്തി നിങ്ങളുടെ മേലിറങ്ങി വന്നാൽ നിങ്ങൾക്കിന്ന് പകലിലൊരു ജയജീവിതത്തിലേക്ക് പ്രവേശനം കിട്ടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയാണ്, ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്. അതെന്താന്ന് ഞാൻ ഇന്നത്തെ വിഷയത്തോട് ബന്ധപ്പെട്ട് പറയാം. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, ഫെലോഷിപ്പിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, ഇൻറ്റിമസിയെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. ഒന്നുകൂടെ പറയാം, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, ഫെലോഷിപ്പിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, ഇൻറ്റിമസിയെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. പക്ഷേ ഞാനിവിടെയും നീ അവിടെയും നിന്നുകൊണ്ട് പഠിപ്പിക്കാവുന്ന കാര്യമല്ലിത്. ഞാൻ നിൻ്റെ അകത്ത് വന്ന് പഠിപ്പിക്കേണ്ട കാര്യമാണ് അത്. തൃത്വം കൂടി തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അങ്ങോട്ട് പോവും, മൂന്നാമനെ ഇങ്ങോട്ട് വിടും. അവൻ്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. അവൻ വന്നിട്ട് പുറത്ത് നിന്ന് പഠിപ്പിക്കുകയില്ല, അകത്ത് കയറി പഠിപ്പിക്കും. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പഠിപ്പിച്ചതിനേക്കാൾ മറ്റൊരു തലത്തിൽ ഹോളി സ്പിരിറ്റ് പഠിപ്പിക്കും. ഹോളി സ്പിരിറ്റ് പഠിപ്പിക്കുന്നത് നിന്നെ ബെഞ്ചിലിരുത്തിയിട്ട് ചൂരലും കൊണ്ട് സ്റ്റേജിൽ നിന്നുകൊണ്ടല്ല, നിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുക എന്ന് നിൻ്റെ കാതിൽ മന്ത്രിച്ച്, നീ അത് പറയരുത് മകളെ, നീ അങ്ങനെ ചെയ്യരുത് മകനെ, നീ അങ്ങനെ ചിന്തിക്കരുത് മകനെ, നീ ക്ഷമിക്കും മകനെ, നീ അത് വിട്ടുകള മകനെ, നീ കുറച്ചുകൂടെ വളരണം മകനെ, നിന്റെ നെകളം മാറ്റണം മകനെ, നിന്റെ കഴിവല്ല എൻ്റെ കൃപയാണ് നിന്നെ നടത്തുന്നത്, നീ തളർന്നു പോകത്തില്ല, നീ തോറ്റു പോകത്തില്ല, നിന്നെപ്പറ്റി എനിക്ക് വലിയ പ്ലാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ താങ്ങി പിടിച്ച് ഗ്ലോറി 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 ഗ്ലോറി. എലിയാസറെന്നൊരു മനുഷ്യനെ പഴയ ദൈവത്തിൽ കാണാം. കന്യകയായ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അവളുടെ അപ്പരും അമ്മയും ഈ മനുഷ്യൻ്റെ കൊടുത്തുവിടുക. ഇവൻ കല്യാണം കഴിക്കാനാ കുഴപ്പമില്ല, മറ്റൊരാൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഇവൻ്റെ കൊടുത്തുവിടുക. എന്ത് റിസ്ക്കാന്നറിയാവോ അത്? പെൺകുട്ടികളെ വളർത്തിയിട്ടുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി കല്യാണം കഴിപ്പിച്ചു. ഇപ്പം രണ്ട് പെൺകുട്ടികൾ കൊച്ചുമക്കളായിട്ടുണ്ട്, ഒരു ആൺകുട്ടി കൊച്ചുമോനായിട്ടുണ്ട്. ഈ പെൺകുട്ടികൾക്ക് ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനാ.
അങ്ങനത്തെ വാർത്തയല്ലേ നമ്മൾ കേൾക്കുന്നേ? അങ്ങനത്തെ വാർത്തയല്ലേ കേൾക്കുന്നേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എലിയാസറിന്റെ കയ്യിൽ സുന്ദരിയായ പെൺകുട്ടിയെ ഒരു കൊടുത്തുവിടുക. എത്രയോ മൈലുകളാണത്, എന്തൊരു ചൂടാണ്! വെള്ളക്കാരും ദുഷ്ടന്മാരും ഒക്കെ വഴി കണ്ടേക്കാം. എലിയാസർ ഈ പെങ്കൊച്ചിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തു! ഇതുപോലെ പരിശുദ്ധാത്മാവ് നിന്നെ ഈ മരുഭൂമി യാത്ര തീരും വരെ കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, പകൽ മേഘസ്തംഭം, രാത്രിയ വിത്തൂണ, എന്നെ അനുദിനം വഴി നടത്തൂ. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണായി, എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻപ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. മതി. ആമേൻ. ഇതുപോലെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് കയറിയിട്ട് നിന്നെ നടത്തും. ചൂട് കൂടുമ്പോൾ എലിയാസർ ആ പെൺകുട്ടിക്ക് എങ്ങനെ സംരക്ഷണം കൊടുത്തോ, അതിനേക്കാളൊക്കെ സുരക്ഷിതമായ പരിപാലനം യേശുവിൻ്റെ മണവാട്ടിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരുക്കുന്നുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ലോകം മുഴുവനും പവർ വിഷൻ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ ഭാരവും അവരുടെ അമിത ടെൻഷനും അവരുടെ മനുഷ്യനിലുള്ള ആശ്രയവും ഇന്ന് രാവിലെ മാറിയിട്ട് എൻ്റെ കണ്ണെപ്പോഴും യഹോവയിലേക്കാകുന്നു എന്ന ആ സ്ഥിരമായ ഭക്തിയിലേക്കും ആശ്രയത്തിലേക്കും ഇന്ന് നടത്തുന്നതിനായി സ്തോത്രം കർത്താവേ. നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിൽ നിന്നാണല്ലോ. ഈ സത്യങ്ങളെല്ലാം പഴയ നിയമത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ സത്യത്തിൽ ഞാൻ ഈ ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിലോട്ടൊന്നുകൂടി ഒന്ന് പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ സത്യവും മനുഷ്യൻ്റെ സത്യവും രണ്ടും രണ്ടാ. സത്യം എന്താന്നൊരു പുള്ളി ചോദിച്ചപ്പോൾ യേശു എന്നാ പറഞ്ഞേ? ഡിക്ഷണറി എടുത്ത് നോക്കാനല്ല പറഞ്ഞത്, ഞാനാണ് സത്യം എന്നാ പറഞ്ഞത്. ദൈവത്തിൻ്റെ സത്യം മനുഷ്യൻ്റെ സത്യമല്ല, ദൈവത്തിൻ്റെ നീതി മനുഷ്യൻ്റെ നീതിയല്ല, ദൈവത്തിൻ്റെ വഴി മനുഷ്യൻ്റെ വഴിയല്ല, ദൈവത്തിൻ്റെ ശരി മനുഷ്യൻ്റെ ശരിയല്ല, ദൈവത്തിൻ്റെ പ്രഷ്യസ്, ദൈവത്തിൻ്റെ വിലയേറിയത് മനുഷ്യന് വെറുപ്പായതായിരിക്കും, മനുഷ്യൻ്റെ വിലയേറിയത് ദൈവത്തിന് വെറുപ്പായിരിക്കും. അപ്പം ദൈവത്തിൻ്റെ സത്യം, വാക്യം 5, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ദാവീദ് ഒരു സ്റ്റുഡൻ്റ് ആവുകയാണ്. സ്റ്റുഡൻ്റ് ആവണേ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഈ 5 വയസ്സിൽ ചേർക്കണമെന്ന് പറയുന്നത്. ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ബൈബിൾ ക്ലാസ്സൊക്കെ വെക്കും, ചെറിയ ബൈബിൾ സ്കൂൾ പോലെയൊക്കെ സംഘടിപ്പിക്കും. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരാൾക്ക് 62 വയസ്സ്, ഒരാൾക്ക് 22 വയസ്സ്. എങ്ങനെ എല്ലാത്തിനെയും കൂടെ പഠിപ്പിക്കുന്നേ? 62-കാരൻ ഒരു മയക്കോ ക്ഷീണമോ ഒക്കെ ഇടയ്ക്ക് വരും, 22-കാരൻ അതിനിടയിൽ കുശൃതി പറയും, നാശങ്ങൾ ഒപ്പിക്കും. അപ്പോൾ ഇതിങ്ങളെ ഒരുമിച്ച് പഠിപ്പിക്കാനൊന്നും പറ്റിയല്ല, പിന്നെ ദൈവവചനം ആയതുകൊണ്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പോൾ സ്കൂളിൽ പ്രായപരിധി വെച്ചിരിക്കുക എന്തിനാണെന്നറിയോ? പഠിപ്പിക്കാൻ എന്നാലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ്.
ഇവിടെ ദാവീദ് ഒരു കുട്ടിയാവുക. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞ വാക്ക് ഓർക്കുക, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. സ്റ്റുഡിയസ് ആവണം, അറിയാമെന്ന ഭാവം ചിന്ത എനിക്കുണ്ടായാൽ എനിക്ക് പഠിക്കാൻ പറ്റൂല. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. അടുത്ത വാചകം, ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശവയ്ക്കുന്നു. ഫ്രണ്ട്ഷിപ്പിൻ്റെ രഹസ്യങ്ങളായി പറയുന്നത്, ഒരു വിദ്യാർത്ഥിയെപ്പോലെയാകുക, ഒരു കുട്ടിയെപ്പോലെയാകുക. ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശിക്കുന്നു, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു. അത്ഭുതകരമായ ഒരു വചനം കൂടെ കാണിച്ചിട്ട് പ്രാർത്ഥിക്കാം. ആറാമത്തെ വാക്യം, യഹോവേ നിന്റെ കരുണയും ദയയും ഓർക്കണമേ, അവ പണ്ടുപണ്ടേ ഉള്ളവയല്ലയോ. അടുത്തതാണ് അത്ഭുതം, എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുത്. നമുക്ക് പക്വതയായി കഴിയുമ്പോൾ, നാം കൃപയിലായി കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് പുറകോട്ടും നോക്കണം. ബാല്യത്തിലെ പാപം മാക്സിമം പുറകോട്ട് പോകണം, എന്നിട്ട് അവിടം തൊട്ട് ശുദ്ധീകരണം പ്രാപിക്കണം. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. ഇങ്ങനെ അനുദിനം കർത്താവിനോട് പറ്റി ചേർന്ന് വരുമ്പോഴാണ് ആ സഹിത്വത്തിലേക്ക് വരുന്നത്. സഹിത്വത്തിലേക്ക് വരുമ്പോൾ അവൻ തൻ്റെ നിയമങ്ങൾ അറിയിക്കും, അവൻ തൻ്റെ രഹസ്യങ്ങൾ അറിയിക്കും. എന്തിനാ രഹസ്യം അറിയുന്നേ? നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ തലമുറയോടുള്ള ബന്ധത്തിൽ, ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് തൻ്റെ രഹസ്യങ്ങൾ നമ്മളെ അറിയിക്കും. പത്രോസ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് കർത്താവ് എനിക്ക് അറിവ് തന്നു. കണ്ടോ, രഹസ്യം വെളിപ്പെടുത്തിയ കണ്ടോ. എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായി എന്ന് കർത്താവ് എനിക്ക് അറിവ് തന്നു. അങ്ങനെയൊക്കെ മുന്നമേ ഒരു അറിവ് കിട്ടുകയായിരുന്നെങ്കിൽ നല്ലതായി. അതിന് നമുക്ക് കർത്താവിനോട് ഇച്ചിലൂടെ ഒരു ഇൻറ്റിമസി, അടുപ്പം ഉണ്ടാകട്ടെ. ഇതാണ് ഇന്നത്തെ ദൂത്, യഹോവയുടെ സഖിത്വം. അതിന് നമ്മൾ നമ്മിൽ തന്നെ വരുത്തേണ്ട മാറ്റം അതെന്താണ്? നീ ഭക്തിയിൽ നിന്ന് സ്നേഹിതൻ എന്ന ലെവലിലേക്ക് ഉയരാൻ ശ്രമിക്കുക. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പിള്ളേർ ഇപ്പം ഈ മൊബൈൽ യുഗത്തിലാണല്ലോ, സോഷ്യൽ മീഡിയയുടെ ഭാഷയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക എന്ന് പറയും. ഈ ഒരു കുക്കിങ്ങിൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരു പുള്ളിയുണ്ട്, പുള്ളി പറഞ്ഞു നിർത്തുന്ന വേറൊരു സ്റ്റൈലാണ്. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത്. പുള്ളി പറയുന്നത് അങ്ങനെയല്ല, പുള്ളി പറയുന്നത് കൂട്ടുകൂടണേ, ഹൃദയം തരണേ, ഇങ്ങനെയാണ് പുള്ളി പറയുന്നത്. പുള്ളി ഒരു പുതിയൊരു സ്റ്റൈൽ ഇറക്കുന്നതാണ്. ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് പറയുക, കൂട്ടുകൂടാവോ, ഹൃദയം തരാവോ. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി യേശു നിങ്ങളെ വിളിക്കുന്നു. ലോകത്തിലെ മുഴുവൻ പേരും നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടിയാലോ,
യേശു നിങ്ങളുടെ സ്നേഹിതനാകുന്നെങ്കിൽ അത്രയും വലുതല്ല ഉള്ളേ. ലോകത്തിലെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് പാട്ടാണ് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. പവർ വിഷന്റെ വെണ്ണിക്കുളത്തെ സ്റ്റുഡിയോയിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും വചനം കേൾക്കുന്നവർ ഭക്തിയുള്ളവരാണ്. അവിടെ നിന്ന് സ്നേഹിതർ എന്ന നിലയിലേക്ക് വളരാൻ സഹായിച്ചാട്ടെ. ആ വെളിച്ചം, ആ വെളിപ്പാട് നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.